നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് പോരാട്ടം 11 മാസമായി തുടരുകയാണ്. ഈ ഒരു യുദ്ധം വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, എത്രയോ ജീവനുകളാണ് കൊല്ലപ്പെട്ടത്. നമുക്കറിയാം, ഓരോ ദിവസവും മരണക്കണക്ക് വരുമ്പോഴും അതിൻ്റെ ടോട്ടൽ കണക്ക് കേൾക്കുമ്പോഴും ഇപ്പോഴും നെഞ്ചിൽ ചങ്കിടിപ്പാണ്. അത്രയധികം ആളുകളാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണെന്ന പരാമർശവുമായി ഹമാസിന്റെ മുതിർന്ന നേതാവ് ഒസാമ ഹംദാൻ രംഗത്ത് വന്നിരിക്കുന്നു. ഹമാസിന് നഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും ഇനിയും ഇസ്രായേലിനെതിരെ പ്രതിരോധം തീർക്കാൻ ഹമാസിന് വലിയ രീതിയിൽ സാധിക്കുമെന്നും ഹംദാൻ പറഞ്ഞു. യുദ്ധത്തിൽ ധാരാളം പേർ കൊല്ലപ്പെട്ടു. പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു യുദ്ധമായിരുന്നിട്ട് കൂടി കൊല്ലപ്പെട്ടവരുടെ എണ്ണം പ്രതീക്ഷിച്ചതിലും വളരെ കുറവാണ് എന്നാണ് ഹംദാൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം യുദ്ധം ഒഴിവാക്കാൻ നെതന്യാഹുവിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക തയ്യാറാകുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി ഉയർന്നിരിക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടം വേണ്ടത്ര രീതിയിൽ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല. വെടിനിർത്തലിൽ നിന്നുള്ള ഇസ്രായേലിലെ ഒഴിഞ്ഞുമാറലുകളെ അവർ ഓരോ രീതിയിലും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇസ്രായേൽ ഒരിക്കലും ശക്തമായ പ്രതിരോധ ശക്തിയുള്ളവരല്ല. കഴിഞ്ഞ ദിവസങ്ങൾ ഹൂതികൾ സെൻട്രൽ ഇസ്രായേലിന് നേരെ വ്യോമാക്രമണം നടത്തി. ഇതെല്ലാം ഇസ്രായേലിന്റെ കഴിവിന്റെ പരിമിതികൾ തെളിയിക്കുന്നതാണ്. വ്യോമ പ്രതിരോധ സംവിധാനമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുവെന്നും ഹംദാൻ വ്യക്തമാക്കി. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് വിട്ടുവീഴ്ച ചെയ്യാൻ വിസമ്മതിക്കുന്നത് ഹമാസ് ആണെന്നാണ്. അവരുടെ സമ്മർദ്ദങ്ങൾക്ക് മേൽ വഴങ്ങില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു. ഇസ്രായേൽ സൈന്യം 17,000 ഹമാസ് തീവ്രവാദികളെ വധിച്ചതായും നെതന്യാഹു വ്യക്തമാക്കി. ബന്ദികളാക്കപ്പെട്ടവർക്ക് പകരമായി ഇസ്രായേലിൽ തടങ്കലിലുള്ള മുഴുവൻ ഹമാസ് തീവ്രവാദികളെയും വിട്ടയക്കണമെന്ന ആവശ്യം ഹമാസ് മുന്നോട്ട് വച്ചിരുന്നു. ഇത് അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഇതോടെ മാസങ്ങളായി നീണ്ടുനിന്ന സമാധാന മധ്യസ്ഥ ചർച്ചകളും അനിശ്ചിതത്വം തുടരുകയാണ്. കണക്കുകൾ അനുസരിച്ച് ഒക്ടോബർ 7 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത്. ഇവരിൽ 97 പേർ ഇപ്പോഴും തടങ്കലിലാണ്. 33 പേർ കൊല്ലപ്പെട്ടു. അതേസമയം മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. യമനിലെ വിമത വിഭാഗമായ ഹൂതികൾ തൊടുത്ത മിസൈൽ ആദ്യമായി മധ്യ ഇസ്രായേലിൽ പതിച്ചു. അതിർത്തി കടന്ന് മിസൈൽ ഇസ്രായേലിലെത്തി. ഇതോടെ ടെൽ അവീവിലും മധ്യ ഇസ്രായേൽ ഉടനീളവും സൈറണുകൾ മുഴങ്ങി. പ്രാദേശിക സമയം രാവിലെ 6:35 ആക്രമണം. ജനങ്ങൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് ഓടി. തുടർന്ന് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തകർന്ന മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വയലുകളിലും ഒരു റെയിൽവേ സ്റ്റേഷന് സമീപവും പതിച്ചു. ആളപായമില്ലെങ്കിലും 9 പേർക്ക് പരിക്കേറ്റു. 11.5 മിനിറ്റിനുള്ളിൽ 2,040 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഹൂതി സൈനിക വക്താവ് എഹിയ പറയുന്നത് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് മിസൈൽ തകർത്തെന്നാണ്. എന്നാൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മറ്റൊരു വാദം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.